സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെപ്പറ്റി ക്രൈംബ്രാഞ്ചിൻ്റെ തുടരന്വേഷണം നടക്കട്ടെയെന്ന് ഹൈക്കോടതി. സിബിഐ അന്വേഷണം വേണമെന്ന ഹർജികൾ തീർപ്പാക്കാതെ കോടതി മാറ്റിവെച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ക്രമക്കേട് കാണുന്നില്ലെന്ന് ജസ്റ്റിസ് ബി കെമാൽ പാഷ നിരീക്ഷിച്ചു. പള്ളുരുത്തി സ്വദേശി പ്രിയൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ സ്വാമിയുടെ തലയോട്ടി തുറന്ന് പരിശോധിച്ചിരുന്നു എന്ന് വ്യക്തമാക്കാൻ ജസ്റ്റിസ് കെമാൽ പാഷ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് ആവശ്യപ്പെട്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ കണ്ട് ഇക്കാര്യം വിശദമാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോയും ഫോട്ടോയും കോടതിയിൽ ഹാജരാക്കി. പോസ്റ്റ്മോർട്ടത്തിൽ യാതൊരുവിധ ക്രമക്കേടുകളും ഉണ്ടായിട്ടില്ലെന്ന് ഡിജിപി ആസിഫ് അലി കോടതിയെ അറിയിച്ചു. തലച്ചോറിന് പരിക്കൊന്നുമില്ലെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡിജിപി പറഞ്ഞു. തുടർന്ന് കോടതി പോസ്റ്റ്മോർട്ടത്തിലെ വീഡിയോയും ചിത്രങ്ങളും പരിശോധിച്ചു. സ്വാമി ശാശ്വതീകാനന്ദയുടെ പേരിൽ തനിക്ക് നിരവധി കത്തുകൾ ലഭിക്കുന്നതായി ജഡ്ജി കമാൽ പാഷ വാദത്തിനിടെ പറഞ്ഞു. മരണത്തിന് ഉത്തരവാദികളായ ചിലരുടെ പേരുകളും കത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ സ്വാമി സ്വർഗത്തിൽ നിന്നും അയക്കുന്നതാവും ഈ കത്തുകളെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ തമാശ രൂപേണ പറഞ്ഞു. തുടർന്നാണ് ഇടക്കാല ഉത്തരവിലേക്ക് കോടതി കടന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയ ക്രമക്കേടൊന്നും കാണുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. മരണം കൊലപാതകമാണെന്ന് കാണിച്ചുള്ള കൃത്യമായ പരാതി കോടതിക്കോ പോലീസിനോ ലഭിച്ചിട്ടില്ല. യഥാർത്ഥ മരണകാരണം കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരട്ടെ എന്നും കോടതി പറഞ്ഞു. ഹർജികൾ പിന്നീട് പരിഗണിക്കും. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.